ഈ കേരളത്തിനെ പോലുള്ള ജനസന്ധതയുള്ള ഒരു പ്രദേശത്ത്, അത് തീരപ്രദേശമായിരുന്നാലും മലയോരമായിരുന്നാലും മധ്യഭാഗമായിരുന്നാലും, ഏറെ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകളുടെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ അധികാരങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നൊക്കെ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്. വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലത്തീൻ രൂപതയുടെ ഒരു അകമഴിഞ്ഞ പിന്തുണ വേണം. പക്ഷേ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സർക്കാരിനോട് അത്ര പൂർണ്ണമായ പിന്തുണ നൽകുന്നില്ല. ഇപ്പോൾ ലത്തീൻ സഭാ നേതൃത്വവുമായൊക്കെ തന്നെ വൈകാതെ ഒരു കൂടിക്കാഴ്ച, അവരെ കൂടി നമുക്കൊപ്പം നിർത്താൻ വേണ്ടി പറ്റുന്ന നിലയിലുള്ള ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ചെറിയ ചെറുതും വലുതുമായ വിഷയങ്ങളൊക്കെ അന്ന് ഈ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കാണുകയും അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ കേരളത്തിനെ പോലുള്ള ജനസന്ധതയുള്ള ഒരു പ്രദേശത്ത്, അത് തീരപ്രദേശമായിരുന്നാലും മലയോരമായിരുന്നാലും മധ്യഭാഗമായിരുന്നാലും, ഏറെ ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതേ, ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ 748 കോടി രൂപ പ്രത്യേക ഒരു പദ്ധതി മുഖ്യമന്ത്രി അനുസരിച്ച്, ഞാൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ 3.5 കൊല്ലം മന്ത്രിയായിരുന്ന കാലത്താണ് അത് ചെയ്തത്. ഒന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? റോഡ് വേണം, പാലം വേണം എന്ന് പറയുമ്പോൾ തൂറ് തന്നെ അതിന് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വീടുകൾ ഒഴിയേണ്ടി വരും, പിന്നെ കടകൾ ഇങ്ങനെയൊക്കെയുണ്ട്. ആ അത് ഒരു പ്രായോഗികമായി പലപ്പോഴും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അത് അല്പമൊന്ന് തളർത്തേണ്ടി വരും. ഇങ്ങനെയാണ് അത് സ്പീഡ് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ സ്വാഭാവികം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഒരു സമന്വയത്തിൻ്റെ, ഒരു സൗഹൃദത്തിൻ്റെ, ആവശ്യകതേൻ്റെ ഒക്കെ തന്നെ പറഞ്ഞ് ഈ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ക്രിസ്ത്യ സഭകളും ചൂണ്ടിക്കാണിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ടും അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും വിലയിരുത്തിക്കൊണ്ടും എങ്ങനെയാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പരിപാടികളുമായി കർമ്മപദ്ധതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുക, അവരുടെ കൂടി സഹായത്തോടെ, സഹകരണത്തോടെ, സമന്വയത്തോടെ, പിന്തുണയോടെ, ഇതായിരിക്കും അതിന് ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിനുള്ള ഒരു സമീപനമാണ് ഞാൻ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെല്ലാം മുഖ്യമന്ത്രിയുടെ അവസാന വാക്കിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, LDFൽ പല ഘടകകക്ഷികൾ, പഴയ LGD, അതായത് ഇപ്പോഴത്തെ RGD, അതുപോലെ തന്നെ RSP ലെനിസ്റ്റ്, അവർക്കൊന്നും മന്ത്രിസ്ഥാനം പരിഗണിക്കപ്പെടാത്ത സാഹചര്യം. പക്ഷേ ഒന്നാം പിണറായി മന്ത്രിസഭയിലും രണ്ടാം പിണറായി മന്ത്രിസഭയിലും എവിടെ ഒരു പരിഗണനയിലും കടന്നപ്പള്ളിക്ക് ആ ഒരു സീറ്റ് ഉറപ്പാണ്, മന്ത്രിസ്ഥാനം ഉറപ്പാണ്. എന്താണ് ആ ഒരു ഗുട്ടൻസ്? ഈ 1980 മുതലുള്ള ആ ഒരു അടിയുറച്ച ഇടതുമുന്നണിക്കൊപ്പം നിന്നതിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരംഭം തൊട്ട് അതിൻ്റെ ഭാഗമാണ് ഞാൻ. പല മഹാരഥന്മാരും പല പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരൊക്കെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാറുകയും പുറത്തു പോവുകയും ചെയ്തപ്പോഴും ലാഭനഷ്ടങ്ങളോ പദവികളോ അധികാരമോ ഒന്നും ചിന്തിക്കാതെ 1980 മുതൽ ഇതുവരെ ഒരു തരത്തിലുള്ള വിയോജിപ്പുകളും ഇടതുമുന്നണിയുമായി ഒന്നും ഉണ്ടായിട്ടില്ലെന്നോ? ആ ഇല്ല, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണോ ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഒരു നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകളുടെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഒരു മുന്നണി എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഭാവങ്ങളും എല്ലാം ഉണ്ടാവും. അത് സമന്വയിച്ചു പോകുന്നതാണല്ലോ ഒരു മുന്നണി, അതിനെ മുന്നണി അല്ല ഏകപക്ഷീയമായി പോരെ. അപ്പോൾ ആ മുന്നണിയുടെ കൂട്ടായ്മയും പ്രവർത്തനങ്ങളും അത് വിജയിപ്പിക്കുക, ആ വിജയിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഞങ്ങളുടെ പങ്കാളിത്തം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി മുന്നണിക്ക് ഞങ്ങളുടെ വലിയ അപാരമായ ശക്തിയുള്ള വലിയ അങ്ങനെ അജീയമായ സംഘടനയെന്നും അവകാശപ്പെടുകയല്ല. പക്ഷേ ഞങ്ങളുടെ കീഴ്ക്ക് തലം തൊട്ടുള്ളവരുടെ പ്രതിബദ്ധതയും വിശ്വാസ്യതയുമാണ്, സത്യസന്ധതയാണ്. അതാണ് ഞാൻ പറയുന്നത്, ഗാന്ധിയിലേക്ക് മടങ്ങൂ, രാജ്യത്തെ രക്ഷിക്കും എന്നാണ് ഞങ്ങളുടെ നയം. അപ്പോൾ ഗാന്ധിൻ മൂല്യങ്ങൾ, ആ വിശ്വാസ്യത, ആ സത്യസന്ധത, ഇതാണ്. അധികാരങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നതൊക്കെ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ്. ആ ഘടകത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയ നിലപാടുകളിൽ മായം ചേർക്കുകയും വെള്ളം ചേർക്കുകയും ചെയ്തിട്ടില്ല. ഞങ്ങൾ നിൽക്കേണ്ടിടത്ത് നിൽക്കുക, അതിവിടെ വന്നപ്പോൾ അവിടെ നിന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ. അത് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും തീരുമാനം ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെയും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ച നിലപാടുകളാണ്.